ആറ്റിറ്റ്യൂഡ് പാടുമ്പോ ഉള്ള ഒരു എന്താ ഒരു ഫ്രീ ആയിട്ട് പാടും. കാരണം അവരെ നോക്കിട്ട് പാടിക്കോ എന്നൊക്കെ കോറസ് ഒക്കെ കലക്കി കേട്ടോ. എല്ലാം ആക്ഷൻ ആണ് ഇപ്പൊ. അവർ കോറസ് ഒക്കെ പഴയതുപോലെ ഒന്നും അല്ല. മൊത്തം ഒട്ടും ഞാൻ മൊത്തം ആക്ഷൻ സോങ് ആയിട്ട് മാറി. നന്നായിരുന്നു നമ്മളെ. ശ്രുതി മാത്രം മോളൊന്ന് ശ്രദ്ധിച്ചോണേ. ബാക്കി പാടിയൊക്കെ നന്നായിരുന്നു. ചില സ്ഥലങ്ങളിൽ ശ്രുതി കയ്യിൽ നിന്ന് വിട്ടു പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നി. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം നന്നായിരുന്നു. എന്തു പറയുന്നു അനന്യകുട്ടി? എന്താ പറയുന്നത്? പാടി ഓക്കെ ആണോ? എന്തായാലും നന്നായിരുന്നു കേട്ടോ മോളെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഗുഡ്. കാരണം പാടിയിട്ടൊക്കെ അവരുടെ അടുത്ത് പാടു ആജ്ഞാപനം അണ്ണാച്ചി പറഞ്ഞു. ഇനി ബാക്കി ലക്ഷ്മി കുഞ്ഞെ നന്നായിട്ട് പാടി മക്കളെ. മകളെന്ത് പാടുന്ന കാണാനും അത് കേൾക്കാനും അത് ഒരുപോലെ സുഖമായിരുന്നു. മക്കള് ചില ഏരിയൊക്കെ ഉഗ്രമായിട്ട് പാടിയിട്ടുണ്ട്. എന്ത് രസമുണ്ടായിരുന്നു മക്കളെ കാണാൻ. ഇത് ഈ വേഷം അണ്ണൻ പറഞ്ഞ പോലെ വട്ടമടിക്കാനൊക്കെ കുറച്ച് മെനക്കാടാണെങ്കിലും കാണാൻ നല്ല ചന്തമാണ് കേട്ടോ ഈ വേഷം. പ്രത്യേകിച്ച് പെൺകുട്ടികളെ നല്ല രസമുണ്ട് മക്കളെ. ഉഗ്രമായിട്ട് പാടി. ആ ഇത് മാത്രമാണ് ശരത്തെങ്കിലും എടുത്ത് കുറച്ച് ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് ശ്രുതി മാത്രം ഒന്നുമില്ല. ഉഗ്രമായിരുന്നു. നല്ല എന്താ നല്ല കിടുക്കാച്ചയായിട്ട് പാടി മക്കൾ. ലക്ഷ്മിക്കുട്ടി, എനിക്ക് ഒരു പ്രൊഫഷണൽ നാടകം, ഒരു പ്രൊഫഷണൽ ബാലേ സോങ് സീക്വൻസ് കാണുന്ന എഫക്റ്റ് ആയിരുന്നു. ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കയറി കാണാൻ, എന്നിട്ട് പൈസ വസൂൽ. ആ ഫീലായിരുന്നു. അത്ര നന്നായിട്ട് മോള് പെർഫോം ചെയ്തു. പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂമിലൊക്കെ എടുത്ത എഫേർട്ടും ഇതിലൊക്കെ ഉപരി പാട്ട് കയ്യിൽ നിന്ന് പോയിട്ടില്ല. ഈ ആക്ഷൻ കാണിക്കുന്നു, പാടു കമോൺ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സംഗതികളൊക്കെ അങ്ങോട്ട് വീഴുന്നുണ്ട് കൃത്യമായിട്ട്. മോളുടെ ഒരു എന്താ പറയുക, ഒരു ഏതൊരു പാട്ടെടുത്താലും മോളുടെ ഒരു ഡെലിവറി, മോളത് റെൻഡിഷനിൻ്റെ ഒപ്പം മോളത് എൻ്റർടൈനിങ് ആക്കാൻ എങ്ങനെയെങ്കിലും നോക്കുക. എന്തെങ്കിലും ആക്ഷൻസോ ഇതല്ല എണ്ണ, ഇതിനു മുമ്പുള്ള എല്ലാ പെർഫോമൻസിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെറുപണി ഐഡിയാസ്. എന്ത് രസമായിട്ട് ബ്യൂട്ടിഫുൾ മോളെ. അതിനടുത്ത് എഫേർട്ട്, മോളുടെ ധൈര്യം, ഒരു വേദിയിൽ വന്ന് നിന്നിട്ട് ഒട്ടും പതറാണ്ട് ആളുകളെ ഫേസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട്. ബിക്കോസ് യു ആർ വെരി കോൺഫിഡൻറ്റ് ഇൻ യുവർ എലിമെൻറ്റ്സ്. മോൾ വളരെ കോൺഫിഡൻ്റ് ആണ് അതിൽ. കീപ് ഇറ്റ് അപ്പ്. അത് മോളെ, ദിസ് ഇസ് ഗോയിങ് ടു ടേക്ക് യു പ്ലേസസ്. ഈ ഒരു ക്വാളിറ്റി കേട്ടോ. ഗോഡ് ബ്ലെസ്. ഫാന്റാസ്റ്റിക് സിംഗിങ് മോളെ. ജസ്റ്റ് ഫാബുലസ്. ഇതിങ്ങനെ ഇതെന്താ ഒരു ടെംപ്ലേറ്റ് മാതിരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. താങ്ക് യു. ഓരോന്ന് കഴിയുമ്പോഴും ഞാനതൊന്ന് സാമ്പിൾ ചെയ്തെടുത്തോട്ടെ. പക്ഷെ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആട്ടോ, പാടുന്ന ശബ്ദവും സംസാരിക്കുന്ന ശബ്ദവും ഒരു ബന്ധമില്ല. അതിങ്ങനെ അങ്ങനെ അത് ഭയങ്കര സ്വിച്ച് ഓവർ ആണല്ലോ, ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി മാതിരി. സത്യത്തിൽ ഇത് ഇങ്ങനെ 60 വയസ്സ് വരെ പോട്ടെ, ഫോണിലൊക്കെ വിളിക്കുമ്പോണ്ടല്ലോ. ഞാൻ ഇന്നേരാണെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ആണോ എന്ന് പറഞ്ഞ് ഭയങ്കര ഇമ്പ്രഷൻ ആയിരിക്കും. കാണുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ 60 വയസ്സായിരിക്കും. ഇത് മുണ്ടുടുത്തിരിക്കണോ? ചിരി വരും. നല്ല രസം കേട്ടോ കാണാനായിട്ട്. എന്ത് ക്യൂട്ടാ ആ ഒരു മോളിലത്തെ പഴയ സ്റ്റൈലിലുള്ള ഒരു ഉണ്ണിയാർച്ച അവതാരം വളരെ നന്നായിട്ടുണ്ട്. ഓവറോൾ നല്ല, എനിക്ക് വളരെ ഒരു പ്രൊഫഷണൽ ഡെലിവറി മാതിരിയാണ് തോന്നിയത്. അത് അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ ക്വാളിറ്റി ഇത്ര ചെറുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി അല്ല. അപ്പൊ മോള് ഓൾറെഡി അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഫാന്റാസ്റ്റിക്. ആൻഡ് യു ആർ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ.